പി ആർ ശിവശങ്കർ, കേരളത്തിന്റെ നേട്ടങ്ങൾ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുക എന്നതാണ് കേരളീയം ഒന്നിന്റെ ഉദ്ദേശമായി പറഞ്ഞത്. ആ കേരളീയം ഒന്ന് അവസാനിക്കുമ്പോൾ നവംബർ 8 മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഗംഭീര വിജയമാണ് കേരളീയം ഒന്ന് എന്നാണ്, അതിന്റെ തുടർച്ചയുണ്ടാവുമെന്നാണ്. ആ തുടർച്ചയാണ് ഇനി ഡിസംബറിൽ നടക്കാൻ പോകുന്നത്. ആദ്യഘട്ടത്തിലെ വിമർശനത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ കയ്യിൽ നിന്ന് 1 രൂപ നികുതി പണം പോലും കേരളീയം 2 ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരുടെയും വിയർപ്പുള്ള പണം അതിലില്ല. പകരം സ്പോൺസർഷിപ്പ് കണ്ടെത്തിയായിരിക്കും അത് നടത്തുക. കേരളത്തെക്കുറിച്ച് അറിയാനും കേരളത്തിൻ്റെ തനത് വിഭവങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള ഒരു വൈജ്ഞാനികവും സാംസ്കാരികവുമായിട്ടുള്ളൊരു വിനിമയ പദ്ധതിയാണ് ഈ കേരളീയം. അത് നടക്കട്ടെന്നേ, അത് നടക്കുന്നതിന് എന്തിനാണ് നമ്മൾ എതിർക്കുന്നത് എന്നതാണ് പ്രേംകുമാറിൻ്റെ ചോദ്യം. അരുൺ, ഇത് 2 തിരിക്കാം ഞാൻ ഈ ചർച്ച. എൻ്റെ അഭിപ്രായത്തെട്ടോ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം. ഒന്ന്, പ്രേംകുമാർ സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ നിരീക്ഷകന് വിപരീതമായി കാര്യങ്ങൾ പഠിക്കുകയും സത്യസന്ധമായി ഇടതുപക്ഷത്തിന് പൂർണ്ണമായിട്ട് അനുകൂലമല്ലായിട്ട് പറയുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അറിയാതെയായിരിക്കില്ല അദ്ദേഹം വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടതുപക്ഷ വിരുദ്ധനായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മിനിമം ഈ സർക്കാരിനെങ്കിലും എതിരായി. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം നോക്കൂ, ഇവിടെ അതിദാരിദ്ര്യമുണ്ട് എന്ന് അദ്ദേഹം സംബോധിച്ചു. ഈ ചർച്ചയിൽ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞാണ് അതിദാരിദ്ര്യം 2011-12 7.1% അതുകൊണ്ട് ഈ സർക്കാർ ഇത്ര നാളും ഭരിച്ചിട്ട് അതിദാരിദ്ര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടി എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ സർക്കാരിനെതിരാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ്. അതൊക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവുമാണ് കേട്ടോ പി ആർ ശിവശങ്കർ. അത് 7% കൂടുതലാണ് സർ. 2011-12 7% ഇവർ ഭരിച്ചപ്പോൾ അത് കുറയണമല്ലോ. വർഷം ഇപ്പോൾ അതിനുമുമ്പ് ടെൻഡൂർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം താങ്കൾക്കറിയാം 2004-05 19%, അത് 10 കൊണ്ട് 7%. അപ്പോൾ ഓരോ വർഷവും ഒരു ശതമാനത്തിൽ കുറവായി കുറയുന്നുണ്ട്. അങ്ങനെയാണ് 2011-2014 ഓരോ ശതമാനം കുറഞ്ഞാൽ ബൂച്ച് 0 താഴെയെങ്കിലും ആവേണ്ടതായിരുന്നു. അതാണ് ഞാൻ കണക്ക് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം, അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ വികസനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് അത് ഒരു മുതലാളിത്ത വികസനമായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഈ വികസനത്തെ അല്ലെങ്കിൽ തുറമുഖത്തിന് അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് വേണ്ടി ചിലവാക്കുന്നതിനെ കാണാൻ പാടില്ല. KSRTC ചോദിച്ചാലും നമ്മൾ വികസനത്തിന് വിഴിഞ്ഞത്തിന് കൊടുക്കണം എന്നുള്ള ആർഗ്യുമെൻ്റ് ഇത് അദ്ദേഹം നിരന്തരമായി CPM മുന്നോട്ട് വെച്ച, ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആർഗ്യുമെൻറ്റിന് പൂർണ്ണമായിട്ട് എതിരാണ്. നമുക്കറിയാം ബഹിരാകാശ വിക്ഷേപം, റോക്കറ്റ് വിക്ഷേപിച്ചാൽ പട്ടിണി മാറുമോ എന്ന് പറഞ്ഞ് നടത്ത സമരങ്ങളിലൊക്കെ അദ്ദേഹം മനസ്സുകൊണ്ട് മാപ്പ് മറയുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ധാരാളം കാര്യങ്ങളുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഈ കേരളീയം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന കാരണം എന്താ? കേരളത്തിൻ്റെ തനവ് വിഭാഗത്തിൻ്റെ ഈ ലോകത്തിനോടുള്ള വിളിച്ചു പറയൽ, ലോകത്തിൻ്റെ മുൻപിൽ കേരളത്തിൻ്റെ ആശയ ദൃഢതയും സാംസ്കാരിക തനിമയും ഉയർത്തിക്കാണിക്കുക എന്നാണല്ലോ ഇപ്പോൾ ശ്രീ ഡോക്ടർ അരുൺകുമാറും പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പരിപാടികളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ ഉയർത്തിക്കാണിച്ച എന്ത് പരിപാടിയുള്ളത്? 2 ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഇപ്പോൾ മുകേഷും പ്രദീപും കൂടെ നടത്തിയ ഷോ, അതിലെന്ത് സാംസ്കാരിക തനിമയായിരുന്നു? പിന്നെ ദേവസ്വം മട്ടന്നൂരും കൂടെ നടത്തിയ ഫ്യൂഷൻ, അങ്ങനത്തെയൊക്കെ ഷോ നടത്തുമ്പോഴത്തേക്കും പിന്നെ കഥകളിയിലും ഫ്യൂഷനായിരുന്നു. അപ്പോൾ കേരളീയ തനിമ ഉയർത്തിക്കാട്ടുവാനുള്ള പരിപാടി എന്ന് പറഞ്ഞ് നടത്തുന്നതിൽ പോലും ഇവർക്ക് വിജയിക്കുവാനോ ആശയപരമായ ഒരു ദൃഢതയോ ഇല്ല. ഇവരെന്തെങ്കിലും പരിപാടി നടത്തി ഏതെങ്കിലും കാര്യം കഴിഞ്ഞ് കുറച്ച് പൈസ അവിടുത്തെ സംസ്ഥാനത്തെ കുറച്ച് അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും അടിച്ചു മാറ്റുവാനോ അല്ലെങ്കിൽ ഇവരുടെ കലാകാരന്മാർക്കോ ഇവർക്ക് ഇഷ്ടമുള്ളവർക്കോ എന്തെങ്കിലും പകുത്തു നൽകുവാനുള്ള പരിപാടിയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അല്ലാണ്ട് ഇതിനകത്തൊരു കേരളീയ തനിമയുടെ ദൃഢതയോ ലോകത്തിൻ്റെ മുൻപിൽ കേരളത്തിൻ്റെ തനിമ ഉയർത്തിക്കാട്ടിക്കുവാനുള്ള മഹത്തായ കേരള സർക്കാരിൻ്റെ ഏറ്റവും പരിപാടി എന്നൊക്കെ പറഞ്ഞത് വെറും തട്ടിപ്പാണ്. ഇവർക്ക് ആർക്കെങ്കിലും പൈസ കൊടുക്കുവാനും ധികം വേദികളിൽ കേരളത്തെ പലതരത്തിൽ ഷോക്കേസ് ചെയ്തിരുന്നു. പല കാഴ്ചകളും ഉണ്ട്. നമ്മൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന അതിലൊന്നാണല്ലോ ഫ്യൂഷൻ മട്ടന്നൂർ. അല്ലല്ല, ഞാൻ കുറച്ച് കാണുന്നുമല്ല. മട്ടന്നൂർ ശങ്കരൻകുട്ടിയും സ്റ്റീഫൻ ദേവസ്വയും കൂടി ഒരു പരിപാടി എടുത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആസ്വദിക്കാം, ഞാൻ സന്തോഷമുള്ളൂ എനിക്ക് കാണാൻ. പക്ഷേ അത് കേരളത്തിൻ്റെ തനിമയായി ലോകത്തിനുള്ളിൽ ഉയർത്തിക്കാട്ടുവാനുള്ള പരിപാടിയാണോ? കഥകളി അതിന്റെ നാച്ചുറൽ വാദ്യമായിട്ടല്ലേ ജനങ്ങളെ കാണിക്കേണ്ടത്? അല്ലെങ്കിൽ മട്ടൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ നമ്മൾ കാണുമ്പോഴാണോ കേരളത്തിന്റെ ഭക്ഷ്യവിഭവങ്ങൾ ഒരു ഫ്യൂഷനാണോ കേരളത്തിന്റെ ദൃശ്യങ്ങളും ഒക്കെ പകർത്തി അതൊക്കെ ഒരു ഫ്യൂഷനാണോ കേരളത്തിന്റെ തനിമ?
എന്ത് ചർച്ച? അതിന്റെ ലോകത്തിന്റെ മുൻപിൽ എന്നാണ്? ഇതിനേക്കാൾ അസല് ഫ്യൂഷൻ ഞാൻ കാണിച്ചു തരാം. ടി വിയിലും ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സിലും പോയി നോക്കൂ, ധാരാളം ഫ്യൂഷൻ പരിപാടികളും വലിയ സംഗീത ഷോകളും കാണാം. ഇതൊന്നും ലോകത്തിന്റെ മുൻപിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമുക്ക് സന്തോഷിക്കാം, ഒരു സംശയവുമില്ല. നമ്മുടെ നിലവാരത്തിനനുസരിച്ച് നമുക്ക് സന്തോഷിക്കാവുന്ന ഏറ്റവും നല്ല പരിപാടികളായിരുന്നു. പക്ഷെ അതുകൊണ്ട് ലോകത്തിന്റെ മുൻപിൽ കേരളത്തിന്റെ തനിമ ഉയർത്തിക്കാട്ടി കേരളത്തിന്റെ ഒരു വലിയ കേരള തനിമയ്ക്ക് ലോകത്ത് വലിയ അംഗീകാരം കിട്ടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കേരളത്തിന്റെ ഒരു 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 തനിമ ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണമെങ്കിൽ അത് മറ്റുമല്ല, അത് വളരെ ആയുർവേദത്തിലൂടെയോ അല്ലെങ്കിൽ കഥകളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഡാൻസോ ആ പ്രോഗ്രാമിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒപ്പന പോലുള്ള പരിപാടി വേണമെങ്കിലും വെച്ചോളൂ, ഇതുണ്ടായിരുന്നു എന്നുള്ള പരിപാടി വെക്കാം. പക്ഷേ അതിന് ഫ്യൂഷൻ വെക്കുമ്പോൾ അതിന് വലിയ ഒരു സ്വാധീനം കിട്ടുന്നു എന്നൊക്കെ വിശ്വസിക്കുവാൻ ഒരു അപാരമായ തൊലിക്കെട്ടിയോ ചങ്കൂറ്റോ വേണം, അല്ലെങ്കിൽ സാംസ്കാരിക അടിമത്തം.